ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ്, ചിക്കൻ റൈസ്. ഇത് സാധാരണ ചിക്കൻ റൈസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നത് തേങ്ങാപ്പാലിലാണ്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റൈസിന്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് തൈര് ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 30 മിനിറ്റ് മാറ്റി വെക്കുക. ഇനി ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പേ വെച്ച് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എല്ലാം ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു വശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ചിക്കൻ റൈസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കടായി വെച്ചതിന് ശേഷം വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അതിനകത്തോട്ട് 2 ബേ ലീവ്സ്, സ്റ്റാർ അനീസ്, കുറച്ച് കുരുമുളക് ഇത്രയും ഇട്ടതിന് ശേഷം 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർക്കുക. സവാള ചെറുതായിട്ട് ഒന്ന് വഴന്നു വരുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. നന്നായിട്ട് വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറുന്നിടം വരെ വഴിച്ചുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് നേരത്തെ ഷാലോ ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ പീസസ് ആണ്. ചിക്കൻ പീസസ് ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യുക. ഈ സമയത്തെല്ലാം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ്. ഇനിയും നമുക്ക് ചേർക്കേണ്ടത് സ്പൈസസ് ആണ്. മല്ലിപ്പൊടി, ഗരം മസാല ഇവ രണ്ടും ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇപ്പൊ മസാലയെല്ലാം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്, തേങ്ങയുടെ 1/2 പാല്. അത് 1 കപ്പോളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1.5 കപ്പ് അരിയാണ്. അപ്പം 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലും 2 കപ്പോളം വെള്ളവുമാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അരി എത്ര എടുക്കുന്നു അതിനനുസരിച്ചാണ് നമ്മൾ തേങ്ങാപ്പാലും വെള്ളവും ക്രമീകരിക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പാണ്. അതുകൊണ്ട് 3 കപ്പിന് 1 കപ്പ് തേങ്ങാപ്പാലും 2 കപ്പ് വെള്ളവുമാണ് ചേർത്തിരിക്കുന്നത്. ഇനിയും അതിനകത്തോട്ട് 3 പച്ചമുളകും കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർക്കുക. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇത് ഞാൻ 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച അരിയാണ്. ഇനി കുറച്ച് ഉപ്പ് ചേർക്കുക. ചിക്കൻ റൈസിന് ആവശ്യമായി ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് ഞാൻ 30 മിനിറ്റ് കുതിർത്ത് വെച്ച അരിയാണ്. നിങ്ങൾക്ക് ജീരകശാല അരിയോ അല്ലെങ്കിൽ ബസ്മതി റൈസോ ഏത് വേണേലും ചേർക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മൂടി കൊണ്ട് അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുക. അതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഇടുക. അതിനുശേഷം പിന്നെയും മൂടി വെച്ച് കുക്ക് ചെയ്യുക. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി. അകത്തെ വെള്ളമെല്ലാം വറ്റി നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇടുക. പിന്നെയും മൂടി കൊണ്ട് മൂടി വെക്കുക. ഇനി നമുക്ക് 20 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാനെടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.